നമസ്കാരം. എറണാകുളം വെണ്ണല ക്ഷേത്രത്തിൽ മുൻ എംഎൽഎ പി സി ജോർജ് എങ്ങനെ എത്തി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും ഈ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് ഇപ്പോൾ കേരള പോലീസും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പി സി ജോർജ് ക്ഷേത്രത്തിലെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ നേരത്തെ അറിയിച്ചിരുന്നില്ല. നോട്ടീസിലും പേരുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് അദ്ദേഹത്തെ ചിലർ പ്രത്യേകം ക്ഷണിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ആരാണ് പി സി ജോർജിനെ ക്ഷണിച്ച് പരിപാടിക്ക് എത്തിച്ചത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. മുസ്ലിം വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന കേസിൽ ജാമ്യം ലഭിച്ചിരിക്കെ അദ്ദേഹത്തിന് വീണ്ടും സമാനമായ പ്രസംഗം ആവർത്തിക്കാൻ അവസരമൊരുക്കിയതിൽ സംഘാടകരിൽ ചിലർക്ക് പങ്കുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. പി സി ജോർജിൻ്റെ വെണ്ണല പ്രസംഗത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അതേസമയം തന്നെ പ്രാദേശിക ഓൺലൈൻ മാധ്യമത്തിൽ വന്ന വെണ്ണലയിലെ പ്രസംഗത്തിൻ്റെ വീഡിയോ ആണ് പോലീസ് പരിശോധിച്ചത്. ഇതിൻ്റെ സി ഡിയും സ്ക്രിപ്റ്റും പോലീസ് തിരുവനന്തപുരം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ കോടതി വിശദമായി പരിശോധിച്ചിരുന്നു. ശേഷമാണ് പി സി ജോർജിൻ്റെ ജാമ്യം റദ്ദാക്കിയതും അറസ്റ്റ് ചെയ്യാമെന്ന് അറിയിച്ചതും. നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പി സി ജോർജിൻ്റെ അഭിഭാഷകൻ വാദിച്ചത്. എന്നാൽ വീഡിയോയിൽ കൃത്രിമം നടക്കാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം വാദിച്ചു. പി സി ജോർജ് വിദ്വേഷ പ്രസംഗം ആവർത്തിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുകയും ചെയ്തിട്ടുണ്ട്. രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുക എന്ന ലക്ഷ്യമായിരുന്നുവെന്നും പോലീസ് ആരോപിക്കുന്നുണ്ട്. വീഡിയോയുടെ ആധികാരികത ഉറപ്പാക്കാൻ പി സി ജോർജിന്റെ ശബ്ദ പരിശോധന നടത്തുകയും ചെയ്യും. ഇനിയും പി സി ജോർജിന് ജാമ്യം നൽകിയാൽ അദ്ദേഹം വിദ്വേഷ പ്രസംഗം ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ജാമ്യ വ്യവസ്ഥ പ്രതി ലംഘിച്ചുവെന്നും പോലീസ് കോടതിയിൽ ബോധിപ്പിച്ചു. അതേസമയം വെണ്ണല പ്രസംഗ കേസിൽ പി സി ജോർജിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരം കേസിൽ ജാമ്യം റദ്ദാക്കുകയും ചെയ്തു. വെണ്ണല പ്രസംഗത്തിന് പിന്നാലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യണമെന്നാണ് പോലീസിന്റെ നിലപാട്. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം എ ആർ ക്യാമ്പിലെത്തിച്ച പി സി ജോർജിനെ രാവിലെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. കോവിഡ് ടെസ്റ്റ് നടത്തിയ ശേഷമാണ് കോടതിയിൽ എത്തിച്ചതും റിമാൻഡ് ചെയ്തതും. ശേഷം പൂജപ്പുര ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു. പി സി ജോർജിന്റെ ജാമ്യത്തിനായി മേൽക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ പ്രതിഭാഗം. അറസ്റ്റിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക താൽപര്യമാണ് എന്ന് മകൻ ഷോൺ ജോർജ് ആരോപിക്കുകയും ചെയ്തു. അതേസമയം ജോർജിന്റെ അപേക്ഷ കോടതി നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇടക്കാല ജാമ്യം ആവശ്യപ്പെട്ട് ജോർജ് സമർപ്പിച്ച ഹർജിയിൽ വിദ്വേഷ പ്രസംഗത്തിൽ ഒരാളെ കസ്റ്റഡിയിൽ വെച്ച് എന്താണ് പോലീസിന് ചെയ്യാൻ ഉള്ളത് എന്ന് കോടതി ചോദിച്ചു. വീഡിയോ റെക്കോർഡുകൾ കയ്യിലുണ്ടല്ലോ എന്ന് കോടതി ആരായുകയും ചെയ്തു. പോലീസിൽ നിന്ന് വിവരം ശേഖരിക്കാനുണ്ടെന്നും മറുപടി നൽകാൻ സമയം വേണം എന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അറിയിച്ചതോടെ കേസ് നാളത്തേക്ക് മാറ്റുകയായിരുന്നു. നാളെ ഉച്ചയ്ക്ക് 1:45 കേസ് പരിഗണിക്കുക. അതുവരെ മറ്റ് കേസുകളിൽ അറസ്റ്റ് പാടില്ലെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ മതവിദ്വേഷ പ്രസംഗ കേസിൽ അറസ്റ്റ് ചെയ്ത പി സി ജോർജിനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ജോർജിനെ പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് മാറ്റി. ഇതിനു മുന്നോടിയായി ജനറൽ ആശുപത്രിയിൽ അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. പി സി ജോർജ് തുടർച്ചയായി വിദ്വേഷ പരാമർശം നടത്തുന്നതിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു.